ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത ഭയങ്കരമായിട്ട് ഞെട്ടിയിരിക്കുകയാണല്ലേ നാല് മാസം കഴിയുമ്പോഴേക്കും എല്ലാ സ്വത്തുക്കളും പൂജയുടെ പേരിലേക്ക് പോകും അതിൻ്റെ പേരിൽ രഞ്ജിത ആകെ കിടുങ്ങി വരച്ചൊരു അവസ്ഥ അപ്പോഴാണ് പങ്കജിൻ്റെ വരവ് പങ്കജിനോട് നീ പൂജയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ട പങ്കജിന് തീരെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ മമ്മീ മമ്മി തന്നെയാണ് ഈ പറയുന്നത് ഞാൻ പൂജയും വിവാഹം കഴിക്കണമെന്ന് അതെ നീ പൂജയെ വിവാഹം കഴിക്കണം അത് ഏത് മുഖേനയും പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല എന്നാൽ അടുപ്പം ഉണ്ടാക്കണം ഉണ്ടാക്കിയതിന് ശേഷം നാല് മാസം നാല് മാസത്തിനുള്ളിൽ നീ അവളെ കല്യാണം കഴിച്ച മതിയാവുള്ളു ഇനി നമുക്ക് അധികം ദിവസങ്ങളില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അരവിന്ദൻ ആണെങ്കിൽ ഓ ഓ ഹോ അപ്പൊ നീ അതിനു വേണ്ടിയാണല്ലേ വിളിച്ചു വരുത്തിയത് പൂജയെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ വേണ്ടി പക്ഷേ രഞ്ജു പൂജയെ ഇവൻ കല്യാണം കഴിക്കണോ അത് വേണം അത് കുറച്ച് റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ എപ്പോഴേക്കും അതല്ലാതെ വേറൊരു വഴിയും നമ്മുടെ മുന്നിലില്ല ഞാൻ പറഞ്ഞല്ലോ ഇനി നാല് മാസം നാല് മാസം കൂടെ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളു അതിനു മുമ്പ് എല്ലാം ചെയ്തു തീർത്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഇത് കേട്ട പങ്കജിന് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്താ മമ്മി മമ്മി പറയുന്നത് ഓ അപ്പോൾ നിന്റെ മനസ്സിൽ അതാണല്ലേ രഞ്ജു അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് പങ്കജേ അപ്പം എത്രയും പെട്ടെന്ന് പൂജയെ കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടെല്ലാം നീ ചെയ്തോ നീ അതിനുള്ള വഴികളെല്ലാം നീ ഒപ്പിക്കണം ഏ അല്ലെങ്കിലേ ഈ നാല് മാസത്തിനുള്ളിൽ എല്ലാ സ്വത്തുക്കളും പൂജയുടെ പേരിലേക്കാവും നിനക്കൊരു കാര്യം അറിയോ പൂജയുടെ അച്ഛൻ രോഹിത് ഇല്ലേ രോഹിത് വലിയൊരു ബോണ്ട് തന്നെയാണ് പൂജയുടെ പേരിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അതായത് അഞ്ച് കോടി രൂപ ആ നാല് മാസത്തിനുള്ളിൽ ആ അഞ്ച് കോടി രൂപ ഈ പൂജയുടെ പേരിലോ പിന്നെ അതുകൂടാതെ എല്ലാ സ്വത്തുക്കളുടെ രേഖയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂജയ്ക്ക് ഇരുപത്തഞ്ചു വയസ്സ് തികയുന്ന ആ ദിവസം എല്ലാ സ്വത്തുക്കളും അതായത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും പൂജയുടെ പേരിലേക്കാകും ഹാ ആ ഇരുപത്തഞ്ച് വയസ്സാകാനും ഇനി നാലു മാസം കൂടി കൂടിയുള്ളു അപ്പം ഇത് കേട്ട പങ്കജാണെങ്കിൽ ആകെ നടങ്ങി നിൽക്കുകയാണ് മമ്മി ഈ പറയുന്ന മുഴുവൻ സത്യം തന്നെയാണോ അതെ സത്യം തന്നെയാണ് അതുകൊണ്ടാണ് പങ്കജെ പൂജയെ എങ്ങനെയെങ്കിലും നീ പ്രണയിച്ച് കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് അങ്ങനെ പൂജയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പതിയെ പതിയെ അവളുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലേക്ക് എല്ലാം എഴുതി മാറ്റാം പക്ഷേ അവളെ വളച്ച് നിന്റെ കാൽ കീഴിലാക്കണം എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ സാധിക്കാനാവുകയുള്ളൂ പങ്കജെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് കേട്ട പങ്കജൊന്ന് ആലോചിക്കുകയാണ് അതിനുശേഷം മമ്മി അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു മമ്മി അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കും പൂജ പൂജ ഞാൻ തന്നെ വിവാഹം കഴിക്കും അമ്മ എന്ന് പറയുകയാണ് ഈ പങ്കജ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയും അതേപോലെ തന്നെ ശീതളും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ഏറെ ക്ഷീണിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ സുമിത്ര വരികയാണ് അപ്പൊ സുമിത്ര നേരെ സരസ്വതി വന്ന് പറയുകയാണ് അമ്മേ സിദ്ധാർത്ഥിൻ്റെ സിദ്ധാർത്ഥിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ എൻ്റെ ദൈവമേ എൻ്റെ സിദ്ധുവിന് ഒരാപത്തും വരല്ലേ അവൻ്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ ആ കൂട്ടാളി സത്യൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ സത്യം വന്നിട്ട് ചോദിക്കുകയാണ് എന്തായി സിദ്ധാർത്ഥ സാറിന് സിദ്ധാർത്ഥ സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശീതള ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കേട്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് ആ ഓ ഓപ്പറേഷിലേക്ക് കേട്ടിരിക്കുകയാണല്ലേ ഞാൻ സിദ്ധാർസാറിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നാണ് അല്ല നിങ്ങൾ ആരാണ് എന്ന് ശീതള ചോദിക്കുകയാണ് ഞാൻ സിദ്ധാർത്ഥ സാറിൻ്റെ ഒരു സഹായിയാണ് എല്ലാ കാര്യത്തിനും സിദ്ധാർഥ് സാറിൻ്റെ ഒപ്പം നിൽക്കുന്നത് എൻ്റെ പേര് സത്യൻ എന്നാണെന്നും പറയുകയാണ് അല്ല ശീതൾ ഇതാരാണ് എന്ന് സുമിത്രയെ ചൂണ്ടി ചോദിക്കുകയാണ് ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ടല്ലോ ഇതാരാണ് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അപ്പം സുമിത്ര ഒന്നും മിണ്ടാതിരിക്കയാണ് അപ്പൊ ശീതലാണെങ്കിൽ ഇതെന്റെ അമ്മയാണ് അമ്മയെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ആ ആദ്യം കെട്ടിയത് എൻ്റെ അമ്മയാണ് എന്നിങ്ങനെ പറയുകയാണ് ഓ അപ്പോൾ നിങ്ങളാണല്ലേ സുമിത്ര നിങ്ങൾ രണ്ടുപേരെയും കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ശീതളെ തിരക്കി വന്നതായിരുന്നു ഞാനും സിദ്ധാർത്ഥ് സാറും കൂടി ശീതളാണ് ശീതള് നിങ്ങളുടെ വീട്ടിൽ വരുന്നതും ഒക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ സിദ്ധാർത്ഥ് സാറ് കണ്ടില്ല എന്നും പറയാണ് ഓഹോ അപ്പോൾ സിദ്ധാർഥ എന്നെ കണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല കണ്ടില്ല ആ അങ്ങനെയാണ് ശീതല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ സച്ചിൻ വരുന്നത് സച്ചിൻ വലിച്ചടിച്ചോണ്ട് ശീതലയെ കൊണ്ടുപോകുന്നതും ആ ഒരു രംഗത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയല്ല സംഭവിക്കാനുള്ള കാരണം അങ്ങനെ ശീതലൻ്റെ വീട്ടിൽ സിദ്ധാർത്ഥ് പോവുകയുണ്ടായി എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദം വിശദമായിട്ട് തന്നെ പറയുകയാണ് അല്ല ഇതാരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇതാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ അപ്പോൾ ഈ സരസ്വതി അമ്മ ചോദിക്കുകയാണ് നിങ്ങളും സിദ്ധാർത്ഥ എൻ്റെ മോനും തമ്മിൽ നല്ല ബന്ധമെന്നല്ലേ പറയുന്നത് അവനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത് ഇത്രയും നാൾ ഇത്രയും വർഷം എൻ്റെ മോനെ എവിടെയായിരുന്നു എവിടെയായിരുന്നു അവന്റെ ജീവിതം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയിലും വിദേശത്തുമായ അങ്ങനെ പല ജീവിതങ്ങളുമായിരുന്നു പിന്നെ കൂടുതലൊന്നും ആരോടൊന്നും പറയരുതെന്ന് സിദ്ധാർഥ സാർ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിശദമായിട്ടൊന്നും എന്നോട് ചോദിക്കാനായിട്ട് പാടില്ല എന്ന് ഈ സത്യം പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് ആ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലാരും ഉണ്ടായിരുന്നില്ല പിന്നെ സച്ചിൻ സച്ചിൻ വന്നു സച്ചിൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആണ് സംഭവങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ അവനെ ഞാൻ വെറുതെ വിടില്ല ശീതളെ ശീതലിൻ്റെ ഭർത്താവായിരിക്കാം സച്ചിൻ സിദ്ധാർഥ സാറിന്റെ മോളായിരിക്കാം ഷീതല് പക്ഷേ എൻ്റെ സിദ്ധാർഥ് സാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും ഹാ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഇയാൾ പറയുകയാണ് അപ്പം ഇയാൾ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളും ആകെ പേടി തോന്നിക്കണം അപ്പം സുമിത്രയാണെങ്കിൽ ഇല്ല സിദ്ധാർത്ഥ സാറിന് സിദ്ധാർത്ഥിനൊന്നും പറ്റില്ല അയാളുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാവും അപ്പോൾ നമ്മുടെ സത്യം പറയുന്നുണ്ട് ഈ ശ്രീനിലയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയും പിന്നെ സുമിത്രയും മക്കളെയും ഒക്കെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഒരു അകപ്പെട്ടിരിക്കുകയാണ് പരമശിവതിൻ്റെ അടുത്തും പോയായിരുന്നു അവനാണ് അവനാണ് ശ്രീനിലയും കള്ളപ്പേരില് എല്ലാം പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ സുമിത്ര പറയുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന് എല്ലാ കാര്യങ്ങളും സാധിക്കും സ്ത്രീ നിലയം സിദ്ധാർത്ഥിന് കിട്ടുകയും ചെയ്യും അതിന് യാതൊരു തടസ്സവും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ആത്മവിശ്വാസം ഒക്കെ കൊടുക്കുകയാണ് ഇയാൾക്ക് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധും അനന്യം കൂടി സംസാരിക്കുകയാണ് അനന്യ തല ഇറങ്ങി വീണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണല്ലോ അൻറ്റുത് ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരാണ് എൻ്റെ അടുത്തേക്ക് ഓടി എത്തിയത് അപ്പം അനന്യ ഈ കാര്യത്തെക്കുറിച്ച് പറയണേ എന്തിനാ അൻറ്റുതേ മോള് പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നത് ഞാൻ ജസ്റ്റ് ജസ്റ്റൊന്നും തലയിറങ്ങി വീണു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഓക്കെ ആയി എന്നാലും അനനയെ മോളെ അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് പറ്റില്ല പക്ഷേ അച്ഛൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ ഏത് അച്ഛൻ്റെ അവസ്ഥയാണെങ്കിലും എനിക്ക് അച്ഛനേക്കാളും വലുതാണ് അനനയെ തൻ്റെ കാര്യം അങ്ങനെ പറയരുത് അനൊരുതേ കാരണം അച്ഛൻ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കിയാണ് എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ദേ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതേ മോളെ കണ്ടില്ലേ ഡാഡി അച്ചാച്ചിനെ കാണാൻ പോയതായിരുന്നില്ലേ ഇപ്പം കണ്ടില്ലേ ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മുടെ സ്വരം മോളെ നേരെ ആൻഡത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡാഡി അച്ചാച്ചിന് ഇപ്പം എങ്ങനെയുണ്ട് അറിയില്ല മോളെ ആ ഡാഡി അങ്ങോട്ട് പോയില്ലല്ലോ എനിക്ക് അച്ചാച്ചിനെ കാണണം നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പം നമ്മുടെ അനന്യാണെങ്കിൽ അതെ ഏതായാലും അങ്ങോട്ട് പോ ശീതളയും കാണാലോ ആ ശീതള പിന്നെയാണെങ്കിലും കാണാം ഇപ്പൊ ശീതള എവിടെയാ താമസിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഏതായാലും അവിടെ പോയി കണ്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഡാഡി ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ ഇല്ല ഇനിയിപ്പൊ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്നും പറയാണ് ഇത് കേട്ട് ഞാൻ ഇവിടെ ആകെ സങ്കടം തോന്നുകയാണ് അതെന്താ മമ്മി ഇപ്പതേ ഡാഡി പറയുന്നത് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്ന് സാരമില്ലന്നേ ദേ മമ്മിക്ക് ഇപ്പോഴും ഓക്കെ ഓക്കേന്നായിട്ടില്ല മോളുടെ ഡാഡിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ മമ്മിയൊന്നും ഓക്കെ ആവട്ടെ അതിന് ശേഷം നമ്മൾ രണ്ടുപേരും മോളുടെ അച്ചാച്ചനെ പോയി കാണുന്നുണ്ട് സ സത്യമാണോ മമ്മി പറഞ്ഞത് നമ്മൾ രണ്ടുപേരും പോയി കാണോ പിന്നെ നമുക്ക് പോയി കാണണ്ടേ നമ്മൾ പോയി കണ്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ആശ്വാസപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്ന സത്യൻ നേരെ എല്ലാവരുടെ മുന്നിൽ വന്ന് പറയാണ് സിദ്ധാർഥ സാറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞോ എങ്ങനെയുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല ഒരു മൈനർ ഓപ്പറേഷൻ ആയിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ല കണ്ണു ഓർന്നിട്ടുണ്ട് ഏഹ് കണ്ണൂർന്നോ എങ്കിൽ നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് ഒന്ന് കാണാനായിട്ട് പറ്റുമോ ഞാൻ ആ കാര്യം ഡോക്ടറോട് ചോദിച്ചായിരുന്നു പക്ഷേ ഡോക്ടർ പറയുന്നത് ഇപ്പം കാണാനായിട്ട് പറ്റില്ലെന്നാ പറയുന്നത് പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് സിദ്ധാർഥ സാറിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് സാറിനെ നോക്കാൻ ആരെങ്കിലൊക്കെ വേണമല്ലോ പിന്നെ ഇനിയിപ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഞാൻ ആ റൂമ് വെക്കേറ്റ് ചെയ്തു പിന്നെ ആരെക്കൂടെ താമസിപ്പിക്കുമെന്ന് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശീതലെ ശീതലിനെ വീട്ടിൽ കൊണ്ടേ താമസിപ്പിക്കാനായിട്ട് പറ്റുമോ ഇത് കേട്ട സാരസ്വതീമയൊക്കെ കാലി വരുന്നുണ്ട് അപ്പം സാരസ്വതീമ കേട്ട് താൻ എന്തും അന്നഭുദ്ധിയാടോ എടോ ആ ഭ്രാന്തനല്ലേ സിദ്ധാർത്ഥനെ ഈ അവസ്ഥയിലാക്കിയത് എന്നിട്ട് ഇപ്പോൾ പോയി സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ താമസിക്കാനാണ് തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേടോ എന്നിട്ട് താൻ എന്തിനാടോ ഇങ്ങനെ ഇടന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ എൻ്റെ മോൻ ഞാൻ ഉള്ളോടത്തോളൂ ഉള്ളൊടുത്തു വരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര ആകെ അന്ധം നോക്കി നിൽക്കുകയാണ് അപ്പൊ സരസ്വതി അമ്മ സുമിത്രയെ ഒന്ന് നോക്കിയാണ് എന്താ സുമിത്രുമിത്ര കൊണ്ടുപോകാൻ താല്പര്യമില്ലേ സുമിത്ര എന്താ ഒന്നും ഇണ്ടാത്തത് അവനെ പിന്നെ ആരും നോക്കാനാണ് ഞാനുള്ള സ്ഥലത്തല്ലേ അവൻ ഇരിക്കേണ്ടത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ആകെ അങ്കലാപ്പ് നിൽക്കുകയാണ് അപ്പോ പൂജയാണെങ്കിൽ അച്ഛമ്മ ഇപ്പൊ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട ഏതായാലും നമുക്ക് അങ്കളെ ഒന്ന് കാണാം കണ്ടതിന് ശേഷം അങ്കളെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അതിനു ശേഷം മതി ബാക്കിയുള്ള തീരുമാനങ്ങളെല്ലാം വേണ്ട അങ്ങനെ ഒന്ന് തീരുമാനിക്കണ്ട അവനെ എന്താ കുഴപ്പം സുമിത്രെ നിന്റെ മുഖം കണ്ടാൽ അറിയാലോ സിദ്ധാർത്ഥിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ന് എന്താ സുമിത്രേ നീ എന്തൊന്നും ഇണ്ടാത്തത് സുമിത്രേ നീ രക്തമൊക്കെ കൊടുത്തല്ലേ സിദ്ധാർത്ഥിന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അമ്മേ എനിക്ക് ഇപ്പൊ ഇക്കാര്യത്തെ ഒന്നും പറയാനായിട്ട് പറ്റില്ല പൂജ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ ആവട്ടെ പൂജയുടെ തീരുമാനം പോലെ തന്നെ ആവട്ടെ ഒന്നും പറ്റില്ല ഞാൻ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കും സിദ്ധാർത്ഥ് എന്റെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ സുമിത്രേ അവിടെ വന്നെന്ന് വിചാരിച്ച് നീ പരിചരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ പരിചരിച്ചോളാം എന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ട ശീതലാണെങ്കിലൊന്നും നിർത്തുന്നുണ്ടോ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം അച്ഛനൊന്ന് കാണണം അതിനുശേഷം ബാക്കിയുള്ള തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് ശീതലും പറയാണ് പിന്നീട് കാണിക്കുന്നവര് രഞ്ജിത ഈ പങ്കജിനെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കയാണ് പങ്കജെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ നീ പൂജയെ പ്രണയിക്കണം പ്രണയിച്ച് പൂജയെ കല്യാണം കഴിക്കണം അമ്മ ഞാൻ ശ്രമിക്കാം ശ്രമിച്ചാ പോരാ നടക്കണം പക്ഷേ അവൾക്ക് ഇഷ്ടം ആ അപ്പൂവിനെയാണ് അങ്ങനെ ആയിരിക്കുമല്ലോ ഈ സുമിത്രയുടെ സഹോദരനാണ് സഹോദരൻറെ മകനാണല്ലോ ഈ അപ്പു അപ്പൊ അപ്പൂവിനോടായിരിക്കും കൂടുതൽ സ്നേഹം പക്ഷേ അവനിൽ നിന്നെല്ലാം അകറ്റി നിന്റെ മേലിലാകണം അവളുടെ ശ്രദ്ധ മുഴുവനും നിന്നോടായിരിക്കണം പ്രണയം നിന്നെ തന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് അവളുടെ ആ നാവ് കൊണ്ട് തന്നെ അവൾ പറയണം ഇതായിരിക്കണം ലക്ഷ്യം മമ്മി ഞാൻ പറഞ്ഞല്ലോ അവളെ ഞാൻ തന്നെ കല്യാണം കഴിക്കും അല്ലാതെ വേറെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല സ്വത്തുക്കളും മുഴുവനും നമുക്ക് കിട്ടുകയും ചെയ്യും അതായിരിക്കണം പങ്കജെ നമ്മുടെ ലക്ഷ്യം അതുമാത്രമായിരിക്കണം ലക്ഷ്യം അല്ലെങ്കിൽ അറിയാലോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരും പിന്നെ സംഭവങ്ങളെല്ലാം തകിടം അറിയുകയും ചെയ്യും ഏർ പൂജയ്ക്കറിയില്ല ഈ അവളുടെ ഡാഡി ഇത്രയും സ്വത്തുക്കള് അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പക്ഷെ നാല് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവളറിയും അവൾ അത് അതറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കണം അത് ഈ മമ്മി ആഡംബരമായിട്ട് തന്നെ നടക്കും അതിനുശേഷം പിന്നെ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ മമ്മി ഈ സുമിത്രാന്തിയുടെ വാക്ക് കേട്ട് പൂജ ഒരു പ്രവർത്തികളൊക്കെ ചെയ്യോളു ആ സുമിത്രയെ നീ കൈക്കലാക്കണം ഒരു മകനെന്ന രീതിയിൽ സ്നേഹിച്ച് സ്നേഹിച്ച് നീ സുമിത്രയെ കൈക്കലാക്കണം എന്നിട്ട് സുമിത്ര തന്നെ പറയണം പങ്കജിനെ നീ വിവാഹം കഴിക്കണോന്ന് അതിനുള്ള പ്രാപ്തിയെല്ലാം നിനക്കില്ലേ എനിക്കുണ്ട് മമ്മി ഇനി അതിനുള്ള പുറപ്പാടായിരിക്കും ഞാൻ അപ്പുവിനെയൊക്കെ ഞാൻ വഴി തെറ്റിപ്പിച്ച് വിടും എന്നിട്ട് സുമിത്ര ആൻഡിയെ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാനായിട്ട് പോവുകയാണ് സുമിത്ര ആൻ്റി എൻ്റെ വലയിൽ വീഴും അവസാനം എൻ്റെയും പൂജയുടെയും വിവാഹം സുമിത്രാൻ്റെ മുൻകൈ എടുത്ത് തന്നെ നടത്തി തരും അത് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം അങ്ങനെ പങ്കജും ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് അപ്പം സുമിത്രയാണെങ്കിൽ ഒരു ചെയറിലിരുന്ന് ഇങ്ങനെ ഭയങ്കര ഏറെ കണ്ണും പൂട്ടിങ്ങനെ ഉറക്കുവാണ് അപ്പം പൂജ വന്നിട്ട് വെള്ളം വെള്ളം കൊണ്ട് വരികയാണ് അമ്മേ ഇന്നമ്മ വെള്ളം പക്ഷേ സുമിത്രയാണെങ്കിൽ കണ്ണുറക്കുന്നില്ല അമ്മേ ഇന്നമ്മ വെള്ളം അമ്മേ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ് പക്ഷേ സുമിത്ര ഒട്ടും കണ്ണു തുറക്കുന്നില്ല ഒരക്ഷരം പോലും ഒന്ന് അനങ്ങുന്നത് പോലുമില്ല അപ്പൊ ശീതളിനും അതേപോലെ തന്നെ പേടി പേടികയാണ് അപ്പോ സരസ്വതമ്മയും ശീതളും വന്നിട്ട് അമ്മേ സുമിത്രെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല അങ്ങനെ ഇവർക്ക് ആകെ ഭയം തോന്നി വീണ്ടും വീണ്ടും കുലുക്കി കുലുക്കി വിളിക്കുകയാണ് അമ്മയെ ഒന്ന് കണ്ണ് തുറക്കാമേ പെട്ടെന്ന് നമ്മുടെ സുമിത്രയ്ക്ക് ബോധം വിളിക്കുകയാണ് ആ മോളെ അമ്മ ഇത് എന്താമ്മേ പറ്റിയത് പൂജ എനിക്ക് കുറച്ച് വെള്ളം എന്താ പൂജ അങ്ങനെ സുമിത്ര വെള്ളം നിറഞ്ഞ കമ കാമാറിഞ്ഞു കുടിക്കുകയാണ് എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയത് നല്ല ക്ഷീണമുണ്ട് അപ്പൊ സരസ്വതി അമ്മ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ എങ്ങനെ ക്ഷീണമില്ലാതെ ഇരിക്കും സുമിത്ര നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ നീ സിദ്ധുവിന് ബ്ലഡ് ഒക്കെ കൊടുത്തല്ലേ എന്നിട്ട് ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഉറക്കമൊഴിച്ചിരുന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് നിങ്ങൾ പോയിക്കോ അപ്പോഴേക്കും നമ്മുടെ ശീതലും പറയാണ് അതെ ഞാനും അച്ചമ്മ ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ നോക്കിക്കോളാം അമ്മ പോയൊന്ന് റെസ്റ്റ് എടുക്ക് വല്ല ഭക്ഷണമൊക്കെ കഴിക്കേ അങ്ങനെ ആവാല്ലേ എന്നാൽ പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് മാ മാറുമായിരിക്കും അമ്മയെ ഡോക്ടർ വല്ലതും കാണണം വേണ്ടെന്നേ ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം കുറച്ച് ഭക്ഷണവും കഴിച്ചോളാം അത് കഴിയുമ്പോഴേക്കെല്ലാം ശരിയാവും അങ്ങനെ പൂജയുടെയും താങ്ങി പിടിച്ചുകൊണ്ട് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന സിദ്ധാർത്ഥിനെ ബോധമൊക്കെ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നൊക്കെ നമ്മുടെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെയും വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്തിറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകൻ ബ ബായ്